ആത്മാർത്ഥതയും അച്ഛൻ പറഞ്ഞിട്ടുള്ള പഴയകാല കുറച്ച് കാര്യങ്ങളുണ്ട്. ആത്മാർത്ഥതയോടെ ഒരു പ്രവർത്തകനോടൊപ്പം നിന്നാൽ ഏതൊരു വിഷമഘട്ടത്തിലും ഏതൊരു വിഷയത്തിലും അവനെ നമ്മൾ തോളോട് തോൾ ചേർത്ത് നിർത്തി അവനെ ആത്മാർത്ഥമായി പരിഗണിച്ചാൽ ഉറപ്പായിട്ടും നിനക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടുമെന്നുള്ളത് അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. പഴയകാല ജില്ല പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ്സിന് അത്ര സമുന്നതമായ നേട്ടങ്ങൾ വാങ്ങിക്കൊടുത്ത ഒരു ജില്ലയാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഈ പറയുന്ന പോലെ കാലഘട്ടം മാറിയതിന് ശേഷം ഞാൻ നിയോഗിക്കപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു 50% പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസ്സിന് വലിയൊരു നേട്ടം കൊയ്യുവാൻ സാധിക്കുമെന്ന് പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. CPIM എന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതുപോലെ തന്നെ അധംപതിച്ചു. ഒരു പ്രസ്ഥാനത്തെ താറടിച്ചു കാണിക്കുകയോ ഒരു പ്രസ്ഥാനത്തെ അതിൻ്റെ വില കുറച്ച് കാണിക്കുകയല്ല. പക്ഷേ കഴിഞ്ഞ കാലങ്ങളുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം EMS AKGയും അല്ലെങ്കിൽ EK നായനാരും VS അച്യുതാനന്ദൻ വരെ ഇരുന്ന മന്ത്രിസഭ അല്ലെങ്കിൽ അതുപോലെയുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു പ്രസ്ഥാനമല്ല ഇന്ന്. ഇന്ന് മാർക്സിസവും കമ്മ്യൂണിസവും അതിനകത്തില്ല. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചാൽ സിമ്പിളായിട്ട് അത് പ്രവർത്തിക്കേണ്ട ഒരു ഒരു നമുക്ക് പല പരിമിതികളുണ്ട്, പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇന്ന് ജനാധിപത്യ വിശ്വാസികളോടൊപ്പം പ്രവർത്തിച്ചാൽ ഇനിയും ഈ ജില്ലയിലെ 5 നിയോജകമണ്ഡല സീറ്റുകളും നമുക്ക് തിരിച്ചു നേടാനാകുമെന്ന്. നമസ്കാരം. ഇന്ന് എന്റെ കൂടെ ഒരു അതിഥിയുണ്ട്. അതിഥി മറ്റാരുമല്ല, പത്തനംതിട്ടയിലെ പുതിയ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായ വിജയ് ഇന്ദ്രിയോടനാണ്. വിജയ് ഇന്ദ്രിയുടൻ എന്ന് പറയുമ്പോൾ തന്നെ പത്തനംതിട്ടയിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ള രാഷ്ട്രീയക്കാർക്കെല്ലാം ആ പേര് സുപരിചിതമാണ്. പത്തനംതിട്ടയിലെ ഒരു തീപ്പൊരി നേതാവിൻ്റെ മകനായിരുന്നു. ഈ തീപ്പൊരി നേതാവ് എന്ന് പറഞ്ഞാൽ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാകും, ഒരു കാലഘട്ടത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയുടെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിരുന്നു ഇന്ദ്രിയുടൻ. അദ്ദേഹത്തിൻ്റെ മകനാണ് വിജയ് ഇന്ദ്രിയുടൻ. 2016 ഇന്ദ്രിയുടൻ മരണമടയുന്നത്. DCC വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഏറെ വർഷക്കാലം അദ്ദേഹം ചികിത്സയിലായിരുന്നു. എങ്ങനെ ചികിത്സയിലേക്ക് എത്തി എന്നുള്ളതായിരുന്നു ഏറ്റവും ചരിത്രപരമായ ചില സംഭവങ്ങൾ. പത്തനംതിട്ടയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായ ഒരു സമരമായിരുന്നു, വിദ്യാർത്ഥി സമരമായിരുന്നു അന്ന് സംഭവിച്ചത്. ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ട നഗരത്തിൽ ഉൾപ്പെടെ പോലീസ് ലാത്തിച്ചാർജ് നടത്തിയ ഒരു സമയം. പത്തനംതിട്ടയിലെ സമരത്തിന് പുറമെയാണ് ഇവർ അടൂരിലേക്ക് പോകുന്നത്. പത്തനംതിട്ടയിൽ അന്നത്തെ കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കൾ എന്ന് പറയുന്നത് R ഇന്ദ്രിയുടന്, ഷംസുദ്ദീന്, അടൂർ പ്രകാശ്, ബിജിലി പനവേലി, P മോഹൻരാജ് തുടങ്ങിയ കുറേ നേതാക്കളായിരുന്നു. അങ്ങനെ ഉള്ള നേതാക്കൾക്ക് ഇടയിലായിരുന്നു അവരെയൊക്കെ മർദ്ദനം ഏറ്റു ആ അന്നത്തെ ആ ഒരു സംഘർഷത്തിൽ. അത് പത്തനംതിട്ടയിലെ സംഘർഷത്തിന് ശേഷമാണ് അടൂർ അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഒക്കെ ആയിരിക്കുന്ന കാലഘട്ടമാണ്. അടൂരും ശക്തമായ ഒരു കോൺഗ്രസിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അവിടേക്ക് ഈ രാവിലെ പോലീസ് വിദ്യാർത്ഥികളെ ആക്രമിച്ചു എന്നറിഞ്ഞ് പ്രതിഷേധത്തിന് വേണ്ടി പോയതാണ്. അവിടെ വെച്ചായിരുന്നു ഇന്നത്തെ ADGP ആയിട്ടുള്ള മനോജ് എബ്രഹാം, അന്ന് പത്തനംതിട്ടയിലെ അത് ASP ആയിരുന്നു, അത് ക്രൂരമായ രീതിയിലായിരുന്നു അന്ന് ആ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത്. അടൂർ പ്രകാശ്, R ഇന്ദ്രിയുടന്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾക്ക് വരെ അന്ന് ക്രൂരമായ മർദ്ദനം പോലീസിൻ്റെ നിന്ന് ഏൽക്കേണ്ടി വന്നു. ആ മർദ്ദനത്തോടു കൂടിയാണ് R ഇന്ദ്രിയുടൻ രോഗാവസ്ഥയിലാവുന്നതും പിന്നീട് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുന്നതും. പിന്നീട് രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് പോവുകയായിരുന്നു ഏറെക്കാലം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് വിജയ് ഇന്ദ്രിയുടൻ കോൺഗ്രസിൻ്റെ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹിത്വത്തിലേക്ക് എത്തിയിരിക്കുന്നു. കൂടുതൽ നേതാക്കൾ ജില്ലയിൽ നിന്നും മത്സരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടി വിജയ് ഇന്ദ്രിയുടനാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. വിജയാണ് ഇന്ന് എന്നോടൊപ്പമുള്ളത്. പുതിയ കാലഘട്ടത്തിൽ എങ്ങനെ യൂത്ത് കോൺഗ്രസിനെ, യുവാക്കളെ ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന ചോദ്യം, ആഗ്രഹിക്കുന്നതും. അത് എന്താണെന്നുള്ള കാര്യത്തെപ്പറ്റി വിജയ് ഇപ്പോൾ വ്യക്തമാക്കും. എന്ത് തോന്നുന്നു പുതിയ സ്ഥാനം കിട്ടിയപ്പോൾ? വളരെയധികം സന്തോഷം. സന്തോഷം മാത്രമല്ല, ഇപ്പോൾ ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം, ഒരു പ്രതിപക്ഷ യുവജന സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിബദ്ധതകൾ നമുക്ക് മുന്നിലുണ്ട്. പ്രത്യേകിച്ചും CPM ഒരു ഭരണം, ഇത്രയും പ്രഹസനങ്ങൾ അല്ലെങ്കിൽ ഈ നടക്കുന്ന അഴിമതികൾ, കൊലകൾ ഇതെല്ലാത്തിനും ഒരു ഒരു പ്രതിപക്ഷ യുവജന സംഘടന എന്ന നിലയിൽ ഒരുപാട് സമരങ്ങൾ സജ്ജമാക്കേണ്ടതുണ്ട്. ഈ ജനാധിപത്യ വിശ്വാസികളുടെ കൂടെ നിന്ന്, ഒപ്പം നിന്ന് ഒരുപാട് സമരത്തിലേക്ക് ഇറങ്ങിപ്പോകേണ്ടതുണ്ട്. അത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് ഇപ്പോൾ കയ്യിലേക്ക് വന്നിരിക്കുന്നത്. ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഏകദേശം 15 വർഷ കാലയളവോളം യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഇന്നിലേക്ക് ഇത് വരുമ്പോൾ ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. എല്ലാവരെയും യൂത്ത് കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ എനിക്ക് മുന്നേ നയിച്ചവരെയും ഇപ്പോൾ കമ്മിറ്റിയിലുള്ളവരെയും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നേതാക്കന്മാരുടെയൊക്കെ ഉപദേശം തേടി അവരെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് സമരസജ്ജമാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ എന്റെ ഒരു ഒരു പ്രതിബദ്ധത. ഈ ജില്ലയിലെ ഏ ഗ്രൂപ്പിനാണ് ഏറ്റവും മുൻപ്, പക്ഷേ ഗ്രൂപ്പ് നോക്കാതെ തന്നെ ഇപ്പോൾ വിജയിക്ക് പിന്തുണ നൽകിയിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ വോട്ട് നൽകിയിരിക്കുന്നത്. എന്താണ് വിജയം അത്തരം ഒരു നിലപാടിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ എത്തിയതിന് കാരണം? യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ എത്തിയതിന് കാരണം ഒരു പക്ഷെ യൂത്ത് കോൺഗ്രസ് ഇത്രയും നാളും പ്രവർത്തനത്തിലുള്ള യുവജനങ്ങളോടുള്ള ആത്മാർത്ഥത ഞാൻ കാണിച്ചത്, അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്ന് നിന്ന് ഈ കമ്മിറ്റിയിൽ പലരുടെയും കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് അവരോട് പുലർത്തിയിരുന്ന ഒരു സ്നേഹബന്ധം, അവരോട് പുലർത്തിയിരുന്ന ആത്മാർത്ഥത, അതെല്ലാം ഉണ്ട്. പിന്നെ നേതാക്കന്മാർ ഒരുപോലെ കൂടെ നിന്നിട്ടുണ്ട്. കെ സി വേണുഗോപാൽ ജി ആയാലും മധുചേണ്ണായാലും പഴവുള്ള മധുചേണ്ണായാലും എല്ലാ ദിവസവും ഇലക്ഷൻ തുടങ്ങി ആ ഒരു സമയത്ത് എല്ലാ ദിവസവും ഒരു യൂത്ത് കോൺഗ്രസിന്റെ പഴയകാല ആവേശം വെച്ചുകൊണ്ട് മധുചേണ്ണ ജാസിം കുട്ടിച്ചേണ്ണ അതുപോലെ ജില്ലയിലെ ആബിദ് ഷീമ അടക്കം യൂത്ത് കോൺഗ്രസിനെ മുൻകാലങ്ങളിൽ നയിച്ച പല നേതാക്കളും പിന്നെ ഈ ഒരു ഇലക്ഷൻ വരുമ്പോൾ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അത് അവരുടെ പ്രവർത്തനങ്ങളും പിന്നെ എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച സഹഭാരവാഹികൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആൾക്കാർ, അസംബ്ലി കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആൾക്കാർ, ജില്ലാ കമ്മിറ്റി ഭാരവാഹികളാകാൻ നിന്ന നിയോഗിക്കപ്പെട്ട ആളുകൾ എല്ലാവരും ഒരുപോലെ തന്നെ ഒപ്പം നിന്നുകൊണ്ട് ഒരു ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഉള്ള ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ്. എപ്പോഴും വിജയത്തെ നിർണായകമായി സ്വാധീനിക്കുന്നു, പുതിയ തലമുറയാണ് വിലയിരുത്തുന്നത്. അത്തരം വിലയിരുത്തൽ നടക്കുന്ന സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരുപാട് നാളിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ വരുന്ന ഈ മുന്നോട്ടുള്ള കാലഘട്ടത്തിലും ജില്ലയിൽ തിരിച്ച് കോൺഗ്രസ് വരാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള നിലപാടായിരിക്കും, നടപടിയായിരിക്കും വിജയ് സ്വീകരിക്കുക? ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചാലും ഈ ഒരു ഒരു അതെല്ലാം യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും അനുകൂലമായിരിക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ പറയേണ്ട വസ്തുതാപരമായിട്ടുള്ള സത്യം. കാരണം എൽ ഡി എഫ് അതുപോലെ അല്ലെങ്കിൽ സി പി ഐ എം എന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതുപോലെ തന്നെ അതും പതിച്ചു. ഒരു പ്രസ്ഥാനത്തെ താറടിച്ചു കാണിക്കുകയോ ഒരു പ്രസ്ഥാനത്തെ അതിന്റെ വില കുറച്ച് കാണിക്കുകയല്ല. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇ എം എസും എ കെ ജിയും അല്ലെങ്കിൽ ഇ കെ നായനാരും വി എസ് അച്യുതാനന്ദൻ വരെ ഇരുന്ന മന്ത്രിസഭ അല്ലെങ്കിൽ അതുപോലെയുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു പ്രസ്ഥാനമല്ല ഇന്ന്. ഇന്ന് മാർക്സിസവും കമ്മ്യൂണിസവും അതിനകത്തില്ല. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചാൽ സിമ്പിളായിട്ട് അത് പ്രവർത്തിക്കേണ്ട ഒരു ഒരു നമുക്ക് പല പരിമിതികളുണ്ട്, പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇന്ന് ജനാധിപത്യ വിശ്വാസികളോടൊപ്പം പ്രവർത്തിച്ചാൽ ഇനിയും ഈ ജില്ലയിലെ 5 നിയോജകമണ്ഡല സീറ്റുകളിൽ നമുക്ക് തിരിച്ചു നേടാനാകും എന്നുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. വിജയൻ അച്ഛൻ ഈ ജില്ലയിലെ ഒരു വലിയ സമ്മാന നേതാവായിരുന്നു, ഡി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പക്ഷേങ്കിൽ യുവാക്കൾക്ക് ഒരു കാലഘട്ടത്തിൽ വലിയൊരു ആവേശമുണ്ട്. ആ ഒരു പാതയിലേക്ക് പ്രതീക്ഷ ഞാനും കൈവിടുന്നില്ല. പക്ഷേ ആത്മാർത്ഥതയും അച്ഛൻ പറഞ്ഞിട്ടുള്ള പഴയകാല കുറച്ച് കാര്യങ്ങളുണ്ട്. ആത്മാർത്ഥതയോടെ ഒരു പ്രവർത്തകനോടൊപ്പം നിന്നാൽ ഏതൊരു വിഷമഘട്ടത്തിലും ഏതൊരു വിഷയത്തിലും അവനെ നമ്മൾ തോളോട് തോൾ ചേർത്ത് നിർത്തി അവനെ ആത്മാർത്ഥമായി പരിഗണിച്ചാൽ ഉറപ്പായിട്ട് നിനക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടുമെന്നുള്ളത് അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അത്രത്തോളം കാലം മാറി, കാലഘട്ടം മാറി, രാഷ്ട്രീയം മാറി, എല്ലാം ഉൾക്കൊള്ളുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിന്റെ ഒരു ഒരു 50% ആത്മാർത്ഥതയോടും 50% പ്രവർത്തിക്കുവാൻ കഴിഞ്ഞാൽ വലിയൊരു കാര്യമായിരിക്കും. കാരണം പഴയകാല ജില്ല പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന് അത്ര സമുന്നതമായ നേട്ടങ്ങൾ വാങ്ങിക്കൊടുത്തൊരു ജില്ലയാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഈ പറയുന്ന പോലെ കാലഘട്ടം മാറിയതിനു ശേഷം ഞാൻ നിയോഗിക്കപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു 50% പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിന് വലിയൊരു നേട്ടം കൊയ്യുവാൻ സാധിക്കുമെന്ന് പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പ്രതീക്ഷ ജനങ്ങളെല്ലാം വിശ്വസിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോട്ടെ എന്ന് വിജയ ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് ഈ നഗരത്തിൽ എല്ലാവരും വെച്ച് കാണാം. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി, സേവാദളിന്റെ കോർഡിനേറ്റർ എന്നീ നിലകളിൽ നിലവിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ക്രൈസ്റ്റ് സർവകലാശാലയിൽ നിന്നും ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബിരുദവും മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നും മാസ് കമ്മ്യൂണിക്കേഷൻ പി ജി നേടിയിട്ടുണ്ട്. അമ്മ രമാദേവി, ഭാര്യ സൂര്യയുമാണ്. അച്ഛനെ പോലെ തന്നെ എല്ലാ പ്രവർത്തകരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പാർട്ടി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യമെന്നും വിജയ് പറയുന്നു. അറിഞ്ഞില്ലേ,
അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത. അലങ്കാർ ബുധനാഴ്ച ചന്ത. പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു. ഫ്രഷ് ഐറ്റം, ഒപ്പം വിലക്കുറവും. എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവ്. അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത്. അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പത്തനംതിട്ട, കോന്നി, ചങ്ങനാശ്ശേരി.